ഒരു കിടിലൻ സ്ഥലം ഉണ്ട് കേട്ടോ, കാണിച്ചുതരാം. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃക്കരിപ്പൂര്, തൃക്കരിപ്പൂര് ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കൊറേ സംഭവങ്ങളുണ്ട്, പാർക്കായിട്ടും റിസോർട്ടായിട്ടും അതുപോലെ ഫുഡ് സ്പോട്ടായിട്ടും പിന്നെ കൊറേ ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് കാണിച്ചുതരാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് തൃക്കരിപ്പൂരിലുള്ള എടച്ചാക്കായി എന്ന് പറയുന്ന സ്ഥലത്താ കേട്ടോ. നമ്മുടെ പടന്നയില്ലേ, പടന്ന ഇതിന്റെ അടുത്താണ്. ഇതൊക്കെ ഇവിടുത്തെ നാട്ടിലെ കുട്ടികളാണ്. എന്തൊക്കെയുണ്ട് സുഖ അല്ലേ, പഠിക്കാൻ നിങ്ങളെല്ലാരും. അപ്പൊ നാട്ടിൽ ഇങ്ങനെ ഒരു സ്പോട്ട് വരുന്നതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കും അല്ലെ. ഒരു 5 മാസം ഒക്കെ കഴിയുമ്പോഴേക്ക് ഇത് ഫുള്ള് സെറ്റ് ആവും. പിന്നെ പുറത്ത് തന്നെ റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രൈഡ് ചിക്കന്, അതുപോലെ അറബിക്ക്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എന്തൊക്കെയാ മെനു ഉള്ളതെന്നുള്ളത് നമുക്ക് മെനു എടുത്ത് നോക്കാം. അപ്പം നല്ല ആംബിയൻസ് ആണ് കേട്ടോ, രാത്രിക്ക് വന്നു കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അപ്പം ഇവിടെ അകത്തേക്ക് കയറിയിരുന്നു നിങ്ങള്? ആഹാ, ഹോട്ടലിൽ കയറിയിട്ടില്ലേ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡാ കഴിച്ചു? നിങ്ങളും കഴിച്ചാ? നല്ല ഫുഡ്. അപ്പൊ നമ്മുടെ അകത്ത് പോയിട്ട് നോക്കിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അകത്തോട്ടേക്ക് പോട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാർക്കിനെ കുറിച്ച്, ഈ ഒരു ആർക്കോനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ഷിയാബായി ഉണ്ട് ഇവിടെ. സുഖല്ലേ, നമുക്ക് അകത്തോട്ടേക്ക് പോവാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കുള്ള പിന്നെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ എന്തൊക്കെയാണ് അതിന്റെ അകത്തുള്ളത് എന്ന് പറയും. ഇതിൽ കൂടുതൽ കുട്ടികൾക്ക് എല്ലാവിധ ഫെസിലിറ്റിയും ഇതിൽ ഒരുക്കുന്നുണ്ട്. കുട്ടികൾക്ക് മെയിൻ കുട്ടികൾക്ക് ഉള്ളത്. പിന്നെ അതേപോലെ സ്റ്റേ, ഹോം സ്റ്റേ ഇവിടെ ഉണ്ട്. ഹൗസ് കാര്യങ്ങള്, പിന്നെ ഹട്ട് ഉണ്ട്. ഓക്കെ, അതേപോലെ സ്വിമ്മിംഗ് പൂള്, കയാക്കിംഗ്. ഓക്കെ, പിന്നെ നമ്മളെ അതേപോലെ തന്നെ പാർട്ടി ഹാള്, ഗെയിം സെന്റർ, അങ്ങനെ ഒരു ഒട്ടനവധി എന്റർടൈൻമെന്റ് എല്ലാവിധ കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഇതേപോലെ വേർഡ്സിന്റെ കുറെ ഐറ്റംസ് വരാനുണ്ട്. നീ വരാനുണ്ട്? വരാനുണ്ട്. കമ്മിങ് സൂൺ. അവിടെ പരുന്തിനെ കണ്ടോ? അതിന്റെ പേരെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, പരുന്താണ്. ഒന്ന് സൂം ചെയ്ത് നോക്കിയേ, അതിന്റെ പേരെ കണ്ടോ? ഒരു പരുന്ത് നിന്ന പോലെ തന്നെ ഇല്ലേ. ഈ നേരെ കാണുന്ന എന്താണ് ഇത്? ഇത് ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഹോട്ടൽ വരുന്നത് അല്ലേ, വെജിറ്റേറിയൻ? വെജിറ്റേറിയൻ മാത്രം. ഓക്കെ, ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന, കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന പച്ചക്കറികളാണ് നമ്മൾ ഇതിലേക്ക്. ഓക്കെ, ഇവിടുത്തെ ഒരുപാട് പിന്നെ നമുക്ക് മിൽക്കിന്റെ ആവശ്യം ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ തന്നെ പുറത്തുനിന്നും കറവ പശുക്കളെല്ലാം എല്ലാം ഇവിടെ തന്നെയാണ്. ഓക്കെ, ഫാം ഉണ്ടല്ലേ? ആ ഫാം ഉണ്ട്. ഇവിടെ ശരിക്ക് ഞാൻ പറഞ്ഞേ, ഈ നമുക്ക് കാണുന്നതിന് മനസ്സിലായി വേറൊരു ലോകമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫിനിഷിംഗ് വർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ ഗ്രാസ് ഒക്കെ വരാനുണ്ട്. അതുപോലെ വെള്ളത്തിൽ കണ്ടോ, താമരയൊക്കെ കണ്ടോ? കണ്ടോ? അപ്പോ നമ്മള് പല സ്ഥലങ്ങളിലും ഇപ്പം വയലുകൾ നികത്തിയിട്ട് വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണ്ടത്തെ ഒരു കാലഘട്ടത്തിലുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യാനുള്ള, ഈ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനും പറ്റും. ഇവിടെ പത്തോളം റിസോർട്ടിലുള്ളത് അല്ലേ? 9 മഡ് ഹൗസും കാര്യങ്ങളും കാട്ടും കാര്യങ്ങളിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇത് കണ്ടോ, പശു കണ്ടോ? പക്ഷെ ഇത് ഒറിജിനൽ പശുവല്ല, റിയൽ പശുവിനെ നമുക്ക് കാണാം. ഇതേ ഇവിടെ ഇതാ ആടും പശുവും കുതിരയും ഒക്കെ ഉണ്ട്. ഇല്ലേ, കുതിരനെ കണ്ടോ? അമ്മ കുതിരയെ തടാ. ഹായ്, കുതിര ഫുഡ് കഴിക്കുന്നു. കുതിരന്റെ കുട്ടികളുണ്ട്. അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച്. എത്ര പശുക്കൾ ഉണ്ട് ഇവിടെ? പിന്നെ പോത്ത്, എരുമ, ആട്, കോഴി, താറാവ്. ഇവിടുന്ന് വർക്കെടുക്കുന്നോണ്ട് കംപ്ലീറ്റ് അപ്പുറത്തേക്ക് മാറ്റിട്ടുള്ളത്. പല കോഴികളുണ്ട് കേട്ടോ, പല രാജ്യത്തുനിന്നും വരുന്ന പലതരത്തിലുള്ള കോഴികള്, താറാവ്. ഇതേ പ്രാവൊക്കെ കണ്ടതേ, ഇതേ പ്രാവിത. അവിടെ നിനക്ക് പ്രാവിനാണോ മോമു? പ്രാവിനാണോ? ഇതേ പ്രാവിത. അത് പറക്കുന്ന പ്രാവ്. ഫാൻസി കോഴികള്, മിനിക്കോഴി, അങ്ങനെ പലതരം കോഴിയും കാര്യങ്ങളുണ്ട്. ഇത് ടർക്കി കോഴി അല്ലേ? ടർക്കി ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന കോഴികളും താറാവൊക്കെ കണ്ടോ, എല്ലാം പേടിച്ചിരിക്കും കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒക്കെ വരാണ്ടത്ര. ഇവിടെ എന്താണ്? ഇത് ലൈവ് ഫിഷ് ആണ്. നമുക്കിപ്പം ഇവിടെ നിന്നിട്ട് ഫിഷിനൊക്കെ വേണ്ടിട്ട്, അത് ഗസ്റ്റ് തന്നെ വന്നിട്ട് ഫിഷിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്രയാണോ വെയിറ്റ് മീനുള്ളത് അതിനനുസരിച്ച് നമ്മളെ പ്രൈസ് കാര്യങ്ങൾ. അപ്പൊ ലൈവ് ഇവിടെ തന്നെ തന്തൂരി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവിടെ തന്നെ അത് ഓക്കെ റെഡി ആയി കൊടുക്കുന്നത്. ഓക്കെ, ഇതില് നീലത്തിമിങ്കലം വരെ ഉണ്ട് പറഞ്ഞേ. ഇത് പറഞ്ഞൊരു വൈബായിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ചൂണ്ടയിട്ട് മീൻ പിടിക്കല്ലേ. പ്രാവനെ കണ്ടോ? എന്താ പ്രാവന അവിടെ? എന്തള്ളേ അണ്ണൻ? അണ്ണൻ ആപ്പിള് തിന്നല്ലേ. യെസ്, ആ അതെ അതെ, വാ
ഇത് മഡ് ഹൗസ് ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് എങ്ങനെയാണ് മുറി എങ്ങനെയാണ്? ഇത് നമ്മളൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഒരു ബാത്റൂം, ഓക്കെ, ചെറിയ കബാർഡിലും വെച്ചിട്ടുണ്ട. ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടാ. ഇത് ബെഡ്, ബെഡ് വരും. ഇത് ബാത്റൂം ഉണ്ട് ഇവിടെ സൈഡില്. നമ്മുടെ പണ്ടത്തെ വീടില്ലേ, പഴയ വീട്. തണുപ്പുണ്ട്, തണുപ്പുണ്ട്, തണുപ്പുണ്ട്. നല്ല തണുപ്പാണ്. ഓല മേഞ്ഞ ഒരു വീട്, ആ വീട്ടില് ഉള്ളൊരു താമസം. പണ്ടൊക്കെ എന്ന് പറയുമ്പോ കട്ടിലുണ്ടാവില്ല, ഇതുപോലെ ഇത് തന്നെയാ സംഭവം. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടുള്ള വീടൊക്കെ ഇതുപോലെ. പിന്നെ സിമെന്റ് കൊണ്ട് കല്ലൊക്കെ വെച്ചിട്ട് കട്ടില് പോലെ കെട്ടിയിട്ട് അതിന്റെ മേലെ കിടക്കും. പണ്ടൊക്കെ പായ വരിച്ചിട്ട് ഉറങ്ങാ. ഇത് മണ്ണ് തന്നെയാണ്, സിമെന്റോ മറ്റേ ഫുൾ മണ്ണ്, ഫുൾ മണ്ണ്, കളിമണ്ണ്, ഫുൾ കളിമണ്ണ്. ആ ഓക്കെ, അതാണ് ഇത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അതെ അതെ, നല്ല തണുപ്പുണ്ട്. അപ്പൊ എനിക്കൊന്നും എസിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, ഇത് ഇങ്ങനത്തെ 1, 2, 3, 4 ആ ഓക്കെ. ഇവിടെ കൃഷി ഉണ്ട് കേട്ടോ, പച്ചക്കറി. ഇത് ഇവിടുന്ന് ഉണ്ടാക്കുന്ന പിന്നെ പച്ചക്കറികൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇവിടെ തന്നെയാണ് അത്യാവശ്യം, ഓൾമോസ്റ്റ് പോകുന്നത്. ആ ഓക്കെ ഓക്കെ, അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എല്ലാം. ഇപ്പൊ തക്കാളി ഉണ്ട് ഇവിടെ, വെണ്ടയുണ്ട്, വൈദിനങ്ങ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പിന്നെ പുതിന, മല്ലി, ഇതൊക്കെ ഇവിടെ നിന്നെ ഇവിടെ തന്നെ ഏകദേശം. നീ വന്നാ. ഇവിടെ എന്താണ്? പൂളല്ലേ? ആ, ഇത് പൂളാണ്. ഇത് കുട്ടികൾക്കും ഉണ്ട്. ആ ഓക്കെ ഓക്കെ, ഇതുണ്ടോ ഇവിടെ? ആ വീണുണ്ട്. ആ ഓക്കെ ഓക്കെ, ചെറിയ കുട്ടികൾക്ക് ഉള്ളത്. ആ ഇത് വലിയ ആൾക്ക്. ആ ഓക്കെ, അപ്പൊ ഇവിടുന്ന് വെള്ളം, വെള്ളം ഇങ്ങനെ വരുന്നു, വെള്ളച്ചാട്ടം ഉണ്ടോ? ഇവിടെ കുളിക്കുന്നു നമ്മള്. ആ ഓക്കെ, ആ ഇവിടെ ഇപ്പൊ വരാൻ പോകുന്ന കാര്യങ്ങളല്ലേ. ആ സ്വിമ്മിംഗ് പൂള്, മിക്സ്ഡ് ഫാമിംഗ്, പാർട്ടി ഹാൾ, റെസ്റ്റോറന്റ്, അഡ്വഞ്ചർ റൈഡ് ആൻഡ് കയാക്ക്, ഇത്രീ സംഭവങ്ങൾ ഇവിടെ വരാൻ പോട്ടോ. ഇനി കുറച്ചും കൂടെ വരാണ്ടത്ര. കമ്മിങ് സൂൺ, എല്ലാരും വെയിറ്റ് ചെയ്യാം, എല്ലാരും വെയിറ്റ് ചെയ്യാം. ഇത് ബേക്കറി സെക്ഷൻ അല്ലേ? ബേക്കറി സെക്ഷൻ ആണ്. നമ്മള് പ്രോഡക്റ്റ് ഇവിടെ തന്നെയാണ്. ആർക്കോന്റെ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ്? എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ എല്ലാ ഐറ്റംസ് ഉണ്ട്. കേക്ക്, ബിസ്ക്കറ്റ്സ്, സാൻഡ്വിച്ചസ്, ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ തന്നെയാണ്. ഇതെല്ലാം ആർക്കോന്റെ പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ, കുക്കീസ് അല്ലേ? കുക്കീസ്, ഓ ക്വാളിറ്റി, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ പലതരത്തിലുള്ള കുക്കീസ് ഉണ്ടോ? ഗുലാബ് ജാമു, ഗുലാബ് ജാമു കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ തന്നെയാണ്. ഓക്കെ, കേക്സ് കംപ്ലീറ്റ്, ഓക്കെ, ബർത്ത്ഡേ പാർട്ടി എല്ലാം ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുന്നു. 5 എഗ്ഗ് പഫ്സ്, 5 ചിക്കൻ കട്ട്ലേറ്റ്,